എനിക്കൊരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നടക്കാനാവുമെന്ന് അമ്മയും ഞാൻ എന്റെ അമ്മയെ വിശ്വസിച്ചു. ചെറുപ്പത്തിലെ കാലുകൾ തളർന്നു പോയിട്ടും ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ഓട്ടക്കാരിയായി ഒളിമ്പിക്സ് വിക്ടറി സ്റ്റാൻഡിൽ തലയുയർത്തി നിന്ന വിൽമ റുഡോൾഫ് എന്ന അമേരിക്കൻ വനിതയുടെയാണ് ഈ വാക്കുകൾ. മനസ്സുണ്ടെങ്കിൽ മനുഷ്യന് എത്തിപ്പിടിക്കാനാവാത്തതായി ഒന്നുമില്ലെന്ന് ഇങ്ങനെ ചിലരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം തിരിച്ചറിയുക. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ കാലം കഴിക്കുന്ന ഭൂരിപക്ഷത്തിന് മാതൃകയാവുന്ന കുറെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാതായി. ഒപ്പം സ്കാർലറ്റ് ഫീവർ, ന്യൂമോണിയ എന്നീ അസുഖങ്ങളും ആ കുട്ടിയെ പിടികൂടി. അവൾക്ക് ഒരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എങ്കിലും അവൾ തളർന്നില്ല. തളർന്നുപോയ ഇടത്തെക്കാലുമായി പിച്ചവെച്ചു തുടങ്ങിയ അവൾ അമ്മ നൽകിയ ധൈര്യത്തിൽ ആകാശത്തോളം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയാകണമെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം. 12 വയസ്സിൽ അവൾ നടന്നു തുടങ്ങി. തുടർന്ന് അത്ലറ്റിക്സിൽ സജീവമായി. 8 കഠിന പ്രയത്നം കൊണ്ട് അവൾ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയായി. അസാമാന്യ ഇച്ഛാശക്തിയാൽ വിധിയെ തോൽപ്പിച്ച ആ ധീര വനിതയാണ് വിൽമ റുഡോൾഫ്. 1940 അമേരിക്കയിലാണ് വിൽമയുടെ ജനനം. കറുത്ത വർഗക്കാരുടെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളോടും അനാരോഗ്യത്തോടും പടവെട്ടി വളർന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിലുള്ള അമേരിക്കൻ റിലേ ടീമിൽ 16-കാരിയായ വിൽമ ഉണ്ടായിരുന്നു. ആ വർഷം വെങ്കല മെഡൽ നേടി. 1960 റോം ഒളിമ്പിക്സിൽ 100, 200, 400 മീറ്റർ റിലേ എന്നിവയിൽ സ്വർണം. ഒപ്പം 3 ലോക റെക്കോർഡുകളും. ഒറ്റ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണ മെഡൽ നേടിയ ആദ്യ വനിത കൂടിയാണ് വിൽമ. വിൽമയുടെ അസാധാരണ ജീവിതം പിൽക്കാലത്ത് സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രചോദനമായി. ക്യാൻസർ ബാധിച്ച് 1994 54 വയസ്സിൽ അവർ അന്തരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.